അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹുവേ വിചാരണ നടത്തുമ്പോൾ വളരെ എളുപ്പമായ വിചാരണ എന്നെ നടത്തണമേ. എന്താണ് എളുപ്പമായ വിചാരണ? നമ്മുടെ പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാവും, നാം ചെയ്ത രേഖകൾ മുഴുവൻ, നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും രേഖകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അതൊന്ന് മറിച്ചു നോക്കുക മാത്രമാണ് എന്ത് എളുപ്പമായ വിചാരണ. എന്നാൽ മൻ നൂക്കിശ, ഉള്ളിലേക്ക് ചെകഞ്ഞ് നോക്കുകയാണെങ്കിൽ ഉദ്ദിബ, അവൻ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് വളരെ എളുപ്പമായ വിചാരണ എനിക്ക് നടത്തണമേ റബ്ബേ എന്ന് പറയുകയാണ്. അടുത്തത് അല്ലാഹു മിൻ അസാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ അസാബി ജഹന്നം, ജഹന്നമിലെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്നും. വമിൻ ഷെറി ഷെറിൽ മമിൻ ഷെറി ഫിത്നത്തിൽ മസീഹുദ്ദജാലിന്റെ ഉപദ്രവത്തിൽ നിന്നും. അല്ലാഹുമ്മിന്നി സലംതു നഫ്സി ദുൽമൻ കസീറൻ, അല്ലാഹുവേ ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ മുഴുവൻ യഥാർത്ഥത്തിൽ ആരോടാ? എന്നോടാണ്. അതാണ് തിരിച്ചു പറയുന്നത്, ഞാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് തെറ്റുകൾ, ആ തെറ്റുകൾ മുഴുവൻ ഞാൻ എന്നോടാണ് ചെയ്തിരിക്കുന്നത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊഴുക്കുന്നവനായി വേറെ ആരുമില്ല. ഫഗ്ഫിർലി, അതിനാൽ എനിക്ക് നീ പൊറുത്തു തരുമോ? മഗ്ഫിറത്തം മിൻ ഇൻദിക്, നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് നീ പാപമോചനം തരുമോ? വർഹംനി, എന്നെ നീ നിന്റെ കരുണ കൊണ്ട് ചൊരിയണമേ, കരുണ കൊണ്ട് മൂടണമേ. ഇന്നക അൻതൽ ഗഫൂറു റഹീം, നീയാകുന്നു വളരെയധികം പൊറുക്കുന്നവനും വളരെയധികം കാരുണ്യം കാണിക്കുന്നവനും. ഇതിന്റെയൊന്നും അർത്ഥവിശാലങ്ങളിലെ വിശാലതയിലേക്ക് ഞാൻ പോകുന്നില്ല, ഓരോരുത്തരും അത് ചിന്തിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു മഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, അല്ലാഹുവേ ഞാൻ മുൻ ചെയ്തു വെച്ച പാപങ്ങൾ അത് നീ എനിക്ക് പുറത്തു തരണമേ. വമാ അഖർത്തു, ഇനി ചെയ്യാൻ പോകുന്ന ഒരുപാട് പാപങ്ങളുണ്ട്, അതൊന്നും എനിക്കറിയില്ല, നിനക്കറിയാം, അത് നീ എനിക്ക് പുറത്തു തരണമേ. വമാ അസ്റർത്തു, ഞാൻ രഹസ്യമായിട്ട് ചെയ്ത പാപങ്ങൾ. വമാ അഅലൻതു, ഞാൻ പരസ്യമായിട്ട് ചെയ്ത, രഹസ്യവും പരസ്യവും ആർക്കാണ്? മറ്റു മനുഷ്യർക്കാണ്, അള്ളാഹുവിനല്ല. വമാ അസ്റഫ്തു, ഞാൻ അധികമായിട്ട് ചെയ്ത പാപങ്ങൾ. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നിൽ നിന്ന് നിനക്കറിയാവുന്ന എന്റെ പാപങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എനിക്ക് നീ പുറത്തു തരണമേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു, ഒരു മനുഷ്യന് കാരുണ്യം ചെയ്യാൻ, ഒരു മനുഷ്യന് കാരുണ്യം കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകുന്നവനും പിന്നിലേക്ക് നീട്ടിവെക്കുന്നവനും നീയാകുന്നു. കാരുണ്യം നൽകാൻ നീട്ടിവെക്കുന്നതും കാരുണ്യത്തിലേക്ക് ഒരു മനുഷ്യന് മുൻതിച്ച് നൽകുന്നതും ആരാകുന്നു? നീയാകുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ വേറൊരു ഇലാഹില്ല. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, ഇതിൽ ഏത് പ്രാർത്ഥനകൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. തശഹുദിന് ശേഷം, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഖബറിലെ ശിക്ഷയും മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും, പിന്നെ ജീവിത മരണ പ്രയാസങ്ങളിൽ നിന്നും, അതേപോലെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും രക്ഷ ചോദിക്കണം. അത് കഴിഞ്ഞാൽ വേറെ എന്തും നമുക്കിഷ്ടമുള്ള രൂപത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ സ്മരിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ. അള്ളാഹുവിനെ സ്മരിക്കാൻ എനിക്ക് സ്വന്തം കഴിയില്ല, ആര് സഹായിക്കണം? അല്ലാഹ സഹായിക്കണം. വ ശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും. വ ഹുസ്നി ഇബാദത്തി, നിന്നെ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും. ഇപ്പൊ ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? നമസ്കാരം. ഈ നമസ്കാരം തന്നെ നല്ല രൂപത്തിൽ ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. അല്ലാഹുമ്മിന്നി ഔദു ബിക മിനൽ ബുഖ്ല്, അള്ളാഹുവെ പിശുക്കിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വ ഔദു ബിക മിനൽ ജുബ്ൻ, ഭീരുത്വത്തിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉംറു, പടുവാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. എന്താണ് പടുവാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു നിമിഷം ആയുസ് കൂടുക എന്നുള്ളത് ഖൈർ തന്നെയാകുന്നു, ഖൈർ തന്നെയാകുന്നു. കാരണം അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മൂന്നാളുകൾ മുസ്ലിങ്ങളായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, ആര് ഏറ്റെടുക്കും ഇവരെ? തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം അവരെ. അദ്ദേഹം ഈ മൂന്ന് പേരെയും ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതം മുഴുവൻ ഇനി അവർ തൊലഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയായിരിക്കും. തൊലഹ റളിയല്ലാഹു അൻഹു അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഒരു യുദ്ധമുണ്ടായി. ഒരു യുദ്ധമുണ്ടായപ്പോൾ അതിൽ മൂന്ന് പേര് യുദ്ധം ചെയ്യാൻ പോയി, അതിൽ ഒരാൾ മരിച്ചുപോയി. രണ്ടാമതും ഒരു യുദ്ധമുണ്ടായി. ഇനി ആ രണ്ടു പേരും യുദ്ധത്തിന് പോയി, ഒരാൾ മരിച്ചുപോയി, ഒരാളും ഷഹീദായി. മൂന്നാമത്തെ ആൾ, പിന്നെ യുദ്ധമൊന്നും ഉണ്ടായില്ല, മൂന്നാമത്തെ ആൾ അദ്ദേഹത്തിന്റെ കിടക്കയിൽ കിടന്ന് മരിച്ചുപോയി.
അങ്ങനെ തലഹ റളിയല്ലാഹുവിന് പറയുകയാണ്, അദ്ദേഹം ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഈ മൂന്ന് പേരും സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അദ്ദേഹം കണ്ടത്. സ്വന്തം കട്ടിലിൽ കിടന്ന് മരിച്ച മനുഷ്യൻ ആണ് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത് മരിച്ച ആളാണ് അതിന്റെ പിന്നിൽ. ഏറ്റവും ആദ്യം മരിച്ച ആൾ ഏറ്റവും പിന്നിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ തലഹ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് തലഹ ഇതിൽ അത്ഭുതപ്പെടാനുള്ളത്? ആ മനുഷ്യൻ മറ്റു മനുഷ്യരെക്കാൾ ഒരു വർഷം കൂടുതൽ റമദാൻ നോമ്പ് നോറ്റില്ലേ? ഒരു വർഷം കൂടുതൽ ഇത്ര റക്അത്ത് നമസ്കരിച്ചില്ലേ? അപ്പോ ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ആയുസ് വർദ്ധിക്കുക എന്നുള്ളത് അത് ഖൈറു മാത്രമാകുന്നു. പക്ഷെ അത് അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനാകണം, സൽക്കർമ്മങ്ങൾ ചെയ്യാനാകണം. അർദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ചറിയില്ല, ഒന്നും തിരിച്ചറിയില്ല. സത്യമേത്, അസത്യമേത്, പറയുന്ന വാക്കുകൾ എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു പടുവാർദ്ധക്യമാണ് അത്. എന്തല്ല, നല്ലതല്ല. അതിൽ നിന്ന് റബ്ബെ രക്ഷ ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ഫിത്നതി ദുനിയ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകണമേ. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം.